വാട്സ് അപ്പ് ഗായ്സ്, ഷെഫിക് ഹിയർ. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പ്ലെയിനർ ട്രിപ്പിലായിരുന്നു, 2 ദിവസത്തെ പ്ലെയിനർ ട്രിപ്പ് ടു പൊന്നാനി. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 5 പെയിൻറ്റിങ്സ് ഞാൻ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഡേ 1 ആണ് ഈ ലൊക്കേഷൻ. ഇത് കർമ്മ റൂട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയതും ഫസ്റ്റ് കണ്ട കാഴ്ചയായിരുന്നു കർമ്മ റൂട്ടിൽ ഒരു ബോട്ട് ഇങ്ങനെ ഒറ്റക്ക് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബ്യൂട്ടി കൊടുക്കാനായിട്ട് ആ ബോട്ടിൻ്റെ എഡ്ജിൽ ഒരു ബേർഡ് ഇരുന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഇനീഷ്യലി ഒരു പേപ്പറിൽ സ്കെച്ച് ചെയ്തിരുന്നു ഒരു ഐഡിയേഷൻ. അതായത് ഈ ബേർഡ് ഓഫ് കോഴ്സ് പറന്ന് പോകും, എടുക്കണമെങ്കിൽ പോകും, വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് പോകും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എനിക്കായിട്ടൊരു സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇത് തുടങ്ങി ഈ ലൊക്കേഷൻ്റെ ഫസ്റ്റ് പെയിൻറ്റിങ്. അപ്പോൾ ഇതിൽ ഞാൻ എന്നോട് തന്നെ കൊടുക്കുന്ന ഫസ്റ്റ് കുറച്ച് കീ നോട്ട്സ് ഉണ്ട്. ഇപ്പോൾ പ്ലെയിനർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഓയിൽ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് എനിക്ക് തന്നെ കൊടുത്ത ഐഡിയേഷൻസാണ് എവിടെയാണ് ഡാർക്കസ്റ്റ് ഡാർക്ക് വരുന്നത്. അപ്പോൾ ഡാർക്കസ്റ്റ് ഡാർക്ക് വരുന്നത് ആ ബേഡിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വഞ്ചിയുടെ അടിയിൽ വരുന്ന ഷാഡോ, അതായത് ക്യാഷ് ഷാഡോ എന്ന് പറയുമ്പോൾ വെള്ളത്തിലേക്ക് ബോട്ട് ടച്ച് ചെയ്യുന്ന ഏരിയയിൽ വരുന്ന ഷാഡോ, അത് കുറച്ച് ഡാർക്കായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇനീഷ്യലി ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ബാക്കി പിന്നെ ബ്രൈറ്റസ്റ്റ് ബ്രൈറ്റ് ഇൻ ഡേലൈറ്റ് സെനാരിയോ ഓൾവേസ് ഗോസ് ടു ദ സ്കൈ. അപ്പോൾ ആകാശമായിരിക്കും നോർമലി ഡേലൈറ്റ് ടൈമിങ്ങിൽ ബ്രൈറ്റസ്റ്റ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു. പിന്നെ വെള്ളം വരുന്നു, വെള്ളം കുറച്ചും കൂടിയും ഡാർക്കായിരിക്കും കമ്പാരിറ്റീവ്ലി സ്കൈ. അപ്പോൾ നമ്മളിത് പൊതുവെ ഫോട്ടോ നോക്കി റെഫർ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോൾ ലൊക്കേഷനിൽ ലൈവ് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചും കൂടിയും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഗ്രേഡിയൻ്റ് ഇതിൽ ഫാഷനിൽ വാട്ടർ ഫിൽ ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലെയിനർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പൊതുവെ ഒരു റൂൾ ഓഫ് തം എന്നല്ല, നമുക്കിങ്ങനെ പലതരത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഞാൻ നോക്കിച്ചാൽ ക്യാൻവാസ് ഫിൽ ചെയ്യുക, കോമ്പോസിഷൻ കഴിഞ്ഞ ശേഷം ക്യാൻവാസ് കളേഴ്സ് വെച്ച് ഫിൽ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് വാല്യൂസ് എല്ലാം ബ്രൈറ്റ്നെസ് ഡാർക്ക്നെസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ അനദർ സ്റ്റേജ്. ഡീറ്റെയിൽസ് കൊടുക്കുന്ന സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പഴയൊരു സ്ട്രക്ചേഴ്സുകളുള്ള ചുറ്റുപാട് സ്ഥലമാണ് പൊന്നാനി. ഞാൻ ആക്ച്വലി ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പിൽ പോയപ്പോൾ കണ്ടതായിരുന്നു പൊന്നാനി. പഴയ സ്ട്രക്ചേഴ്സായാലും പാണ്ഡികശാല വളരെ അട്രാക്റ്റീവാണ്. പഴയ സ്ട്രക്ചർ, അതിൽ മരങ്ങളൊക്കെ ആകെ എന്താ പറയുക, ഒരു ഫോറസ്റ്റ് പോലെ മാറിയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇൻ ഫ്യൂച്ചർ എനിക്ക് അവിടെ വന്നിട്ട് പെയിൻറ്റിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഡേ 1-ൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് പെയിൻറ്റിങ്. അപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഓരോ പെയിൻറ്റിങ്സും ഓരോ വീഡിയോ ഒരു എപ്പിസോഡ് പോലെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. എന്താ വെച്ചാൽ അത്രയധികം കണ്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പല ആൾക്കാരും നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, പല ആൾക്കാരും ക്യൂരിയസ് ആയിരുന്നു എന്താണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണം, മീഡിയം, അങ്ങനെ വളരെ ക്യൂരിയസ് ആണ് ആളുകൾ. അത് പൊതുവെ ഉള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും ഏത് സ്ഥലത്ത് പോയി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡേ 1-ൽ ഞാൻ ഓൾമോസ്റ്റ് 3 പെയിൻറ്റിങ്സ് കവർ ചെയ്തിരുന്നു. പിന്നെ ഡേ 2-ൽ 2 പെയിൻറ്റിങ്സ് കവർ ചെയ്യാൻ പറ്റിയത്. ബാക്ക് ടു ദ പെയിൻറ്റിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോട്ട് വഞ്ചിയുടെ താഴെ ഡാർക്കസ്റ്റ് ഒരു ഡാർക്ക് ഗ്രീനിഷ് ആണ് വരുന്നത്, ഒലീവ് ഗ്രീൻ വരുന്നത്, ഒരു വാം ഗ്രീൻ കളറാണ് വരുന്നത്, വെള്ളത്തിൻ്റെ ഷേഡ് വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡീറ്റെയിൽസ് തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ റിപ്പിൾസിനൊക്കെ ഞാൻ കളർ കൊടുക്കാൻ തുടങ്ങി, ഡിസ്റ്റൻസിലുള്ള ഫോയിലേജൊക്കെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെയിൻറ്റിങ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിനേക്കാൾ മുമ്പ് സ്റ്റേജ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞില്ലല്ലോ, ബ്ലോക്കിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, കളർ ഫില്ല് ചെയ്ത് വെക്കുക, ആ സ്റ്റേജിൽ തന്നെ നമ്മൾ പെയിൻറ്റിങ് വർക്കാവണം. വർക്കാവണം ഇൻ ദ സെൻസ് ഡീറ്റെയിൽസ് വെച്ചതല്ല, ആ ഷേപ്പ്സ് വർക്കാവണം നോക്കണം. കോമ്പോസിഷൻ വൈസ് ആയാലും അതിൻ്റെ ബ്രൈറ്റ്നെസ്സും ഡാർക്ക്നെസ്സും വെച്ചിട്ട് അത് വർക്കാവണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് മുകളിൽ എത്രത്തോളം കളറ് ഏതേതെല്ലാം ഡീറ്റെയിൽസ് ചെയ്താലും എത്രത്തോളം ഷേപ്പ് മോൾഡ് ചെയ്താലും വർക്കാവണമെന്നില്ല. അപ്പോൾ എസ്പെഷ്യൽ ഞാൻ ഇനീഷ്യലി എൻ്റെ കീ നോട്ട്സ് ആയിരുന്നു ഡാർക്കസ്റ്റ് ഡാർക്ക്, അത് ബേർഡാണ്, വഞ്ചി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് സ്കെച്ച് ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതായത് ഇതിൽ ഡാർക്കസ്റ്റ് ഡാർക്ക് ഇതാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും, ലൈറ്റിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടെങ്കിൽ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും, ലൈറ്റ് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമല്ല.
ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്മോൾ ബ്രഷസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് പൊന്നാനി പ്ലാനറ്റ് ട്രിപ്പിലെ ഫസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സെക്കൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളായി അടുത്തൊരു എപ്പിസോഡിൽ വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.